തെക്കൻ കേരളത്തിലെ കാളിക്ഷേത്രങ്ങളിൽ നടക്കുന്ന അനുഷ്ഠാനമാണ് കുത്തിയോട്ടം. മാവേലിക്കര ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കുത്തിയോട്ടമാണ്. കുട്ടികളെ ദേവിക്ക് ബലിയർപ്പിക്കുന്നു എന്നാണ് ഇതിലെ വിശ്വാസം. അതുകൊണ്ട് കുട്ടികളെ ദത്തെടുത്താണ് ഇവിടെ കുത്തിയോട്ടം നടത്തുന്നത്. കുംഭമാസത്തിലെ ഭരണി ദിവസമാണ് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുത്തിയോട്ടം. ശിവരാത്രി നാൾ മുതൽ കുത്തിയോട്ടത്തിന്റെ ചടങ്ങ് നടക്കും. ചെട്ടികുളങ്ങര അമ്മയ്ക്കുള്ള വഴിപാടാണ് ഇത്. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതിനും രോഗങ്ങൾ മാറിക്കിട്ടുന്നതിനുമൊക്കെയാണ് ഈ വഴിപാട്. ദേവിക്ക് കുട്ടികളെ ബലി നൽകുന്നു എന്നാണ് വിശ്വാസം. അതിനായി കുട്ടികളെ പ്രതിഫലം നൽകി ദത്തെടുക്കുകയാണ്. ദത്തെടുക്കുന്നയാളുടെ വീട്ടിൽ പ്രത്യേകം തയ്യാറാക്കുന്ന കളരിക്ക് മുന്നിലാണ് ചടങ്ങുകൾ നടക്കുക. കുത്തിയോട്ടത്തിനുള്ള കുട്ടികളെ അവിടെ കൊണ്ടുവരും. അവിടെ അവർ 7 ദിവസം വ്രതത്തിലായിരിക്കും. 8 വയസ്സുവരെയുള്ള കുട്ടികളെയാണ് ദത്തെടുക്കുക. ഭക്തർക്ക് എന്തെങ്കിലും അവരുടെ അഭീഷ്ടങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ചെട്ടികുളങ്ങര ഭഗവതിക്ക് നേരുന്ന ഒരു വഴിപാടാണ് കുത്തിയോട്ടം. വളരെ അനുഷ്ഠാനപരവും വളരെ കർശനമായ വ്രതനിഷ്ഠയോടും കൂടി ചെയ്യേണ്ട ഒരു വഴിപാടാണ് കുത്തിയോട്ടം. ചെട്ടികുളങ്ങരയിലെ 13 കരകളിലും പരമ്പരാഗതമായ ചിട്ടവട്ടങ്ങളോടെ കുത്തിയോട്ടത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നു. കുത്തിയോട്ടം ഒരു നാടൻ നൃത്തകലാരൂപം കൂടിയാണ്. കുത്തിയോട്ടത്തിന്റെ ചുവടുകൾക്ക് ആയോധന കലകളുമായി നല്ല ബന്ധമുണ്ട്. പതിഞ്ഞ താളത്തിൽ തുടങ്ങി 4ാം കാലമാവുമ്പോൾ ചടുല താളത്തിലെത്തുന്നു. കാഴ്ചക്കാരെ ഭക്തിയുടെ പാരമ്യത്തിലേക്കുയർത്തുന്ന പാട്ടുകളും താളവാദ്യങ്ങളും. ധാരികമധമാണ് കുത്തിയോട്ടപ്പാട്ടുകളുടെ പ്രധാനമായ ഉള്ളടക്കം. പാട്ടും നൃത്തവും വാദ്യവും ചേർന്നുള്ള മായികാവസ്ഥയിൽ ചിലരൊക്കെ ഭക്തിലഹരിയിൽ ഉറഞ്ഞു തുള്ളിപ്പോകും. കുത്തിയോട്ടം പഠിപ്പിക്കുന്ന സംഘങ്ങളുണ്ട്. അവരാണ് കുത്തിയോട്ടത്തിനുള്ള കുട്ടികളെ ചുവടുകൾ അഭ്യസിപ്പിക്കുന്നത്. 5 ദിവസം ഇങ്ങനെ ചുവടുകൾ പഠിപ്പിക്കും. ദിവസം രാവിലെ കുട്ടികളെ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. തലയിൽ കിന്നരി വെച്ച തൊപ്പി, മണിമാല, കാപ്പ് എന്നിവ അണിയിച്ച ശേഷം ദേഹമാസകലം കളഭം പൂശി തറ്റുടിപ്പിക്കും. തറ്റിനു മുകളിൽ വാട്ടിയ വാഴയില കെട്ടി അരമണി ചാർത്തി പഴുക്കാപ്പാക്ക് തറച്ച കത്തി കയ്യിൽ പിടിപ്പിക്കും. പിന്നീട് കുട്ടികളുടെ വയറിന്റെ വശങ്ങളിൽ ചർമ്മത്തിലൂടെ സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള നേരിയ നൂൽ കോർക്കും. ഇതാണ് ചൂരൽ മുറിയൽ എന്ന ചടങ്ങ്. പണ്ട് കൂർത്ത ചൂരൽ കൊണ്ടാണ് ഇങ്ങനെ കുത്തിയിരുന്നത്. ശരീരത്തിന്റെ ഇടുപ്പിന്റെ ഭാഗത്തൂടെ സ്വർണ നൂല് കോർക്കുന്ന ഒരു വഴിപാടാണ്. അത് ചെയ്തതിനു ശേഷം ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട് ക്ഷേത്രനടയിൽ ചെന്ന് ഈ ചൂരൽ ഊരി അമ്മയ്ക്ക് സമർപ്പിക്കുന്നതോടുകൂടി വഴിപാട് പൂർത്തിയാകുന്നു.
വാദ്യമേളങ്ങളുടെയും വേലകളിയുടെയും എല്ലാം അകമ്പടിയോടെയാണ് ബാലന്മാരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരിക. അവിടെ വച്ച് ദേഹത്തെ നൂൽ ഊരിയെടുത്ത് ദേവിക്ക് സമർപ്പിക്കും. ബലി കൊടുക്കുക എന്നുള്ള പഴയ നരബലി സങ്കല്പത്തിൻ്റെ തന്നെ ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു രൂപമാണിത്. ഇപ്പോഴാണ് പഴയ നരബലിയെ അനുസ്മരിപ്പിക്കുന്നതാണെന്നാണ് ഇതിൻ്റെ പഴയ ഒരു ആചാരം. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ പല ആചാരങ്ങളും ബുദ്ധമത പാരമ്പര്യത്തിൽ പെട്ടവയാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഉത്സവത്തിലെ മറ്റൊരു പ്രധാന ഇനമായ കെട്ടുകാഴ്ച ബുദ്ധ പകോടകളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 13 കരക്കാരും ഇത്തരം കെട്ടുകാഴ്ചകൾ എത്തിക്കും. പക്ഷേ ചരിത്രം എന്തായാലും ശരി, കുത്തിയോട്ടം നാട്ടുകാർക്ക് അവരുടെ സ്വന്തം ആചാരമാണ്. അതിനാൽ കുട്ടികളെ ദത്തെടുത്ത് ദേവിക്ക് വഴിപാട് നടത്താൻ എത്ര ലക്ഷങ്ങൾ ചെലവാക്കാനും അവർ തയ്യാറായിരിക്കുന്നു.